ഹലോ ഗെയ്സ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫൈലം അനലിഡിനെ കുറിച്ചിട്ടാണ് ഫൈലം അനലിഡ എന്ന് പറയുന്ന വിഭാഗത്തിലെ ഓർഗാനിസംസിനെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റ് അതായത് കരയിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അക്വാറ്റിക് വെള്ളത്തിലും കാണാൻ സാധിക്കും ഇനി വെള്ളത്തിൽ കാണുന്ന ഓർഗാനിസംസ് ആണെങ്കിൽ ബോത്ത് ഫ്രഷ് വാട്ടർ അല്ലെ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് ഉപ്പില്ലാത്ത വെള്ളത്തിനെയാണ് നമ്മൾ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറൈൻ അല്ലെ കടലിലും നമുക്ക് ഇവരെ കാണാം ഇപ്പോൾ ഫ്രഷ് വാട്ടറിലും അതുപോലെ തന്നെ കടലിലും നമുക്ക് കാണാൻ പറ്റും ഈ പറയുന്ന അനലിഡ എന്ന് പറയുന്ന ഫൈലത്തിലെ സ്പീഷീസുകളെ ഈ ഒരു ഫൈലത്തിലെ ഓർഗാനിസംസ് ഫ്രീ ലിവിംഗ് ആയിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ പാരസൈറ്റിക് ഫ്രീ എന്ന് പറയുന്നത് ആർക്കും ഒരു ഉപദ്രവവും കൂടാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരെയാണ് നമ്മൾ ഫ്രീ എന്ന് എന്ന് വിളിക്കുക പക്ഷേ പാരസൈറ്റിക് പറയുന്നത് വേറെ ജീവികളുടെ ദേഹത്ത് ജീവിക്കുന്നവരെയാണ് നമ്മൾ പാരസൈറ്റിക് എന്ന് പറയുന്നത് ഇവർ എക്സിബിറ്റ് ചെയ്യുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഓർഗൻ സിസ്റ്റം നമുക്കറിയാം പ്ലാറ്റി ഹെൽമിൻസ് അതുപോലെ തന്നെ അഷൽ വരുന്ന എല്ലാ ഓർഗാനിസംസും എങ്ങനെയാണ് ദേ ആർ

അതായത് മൂന്ന് ജേമിലേഴ്സ് ഇവർക്ക് ഉണ്ടാവും എൻഡോഡേം മീസോഡേം ആൻഡ് എക്റ്റോഡേം അത് മാത്രമല്ല ഇവർക്ക് സ്ഥീലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശീലം ഉണ്ട് സോ ആർ സീലോമേറ്റ് അനിമൽസ് അപ്പോൾ ആദ്യമായിട്ട് ട്രൂ സീലം പ്രൊസസ്സ് ചെയ്യുന്നത് ആരാണ് നമ്മുടെ അനലിഡയാണ് തൊട്ട് മുന്നേ പഠിച്ച അഷൽമിന്തസ് എന്ന് പറയുന്ന ഫൈലം സ്യൂഡോസീലോമേറ്റ് ആണെങ്കിൽ നമ്മുടെ അനലിഡ മുതലുള്ള ഓർഗാനിസംസ് എങ്ങനെയാണ് ദേ ആർ ട്രൂ ട്രൂ സീലോമേറ്റ് ആയിട്ട് ശരിക്കുള്ള സീലം ചെയ്യുന്നവരാണ് അനലിഡ എന്ന് പറയുന്ന ഗ്രൂപ്പ് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ആർ സെഗ്മെന്റഡ് അവരുടെ ബോഡി എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുറേ അധികം മെറ്റാമിയേഴ്സ് ആയിട്ട് സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഫിനോമിൻ എന്നെ പറയുന്ന പേരെന്തായിരുന്നു എന്ന് പറയും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സെപ്പറേറ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിലൊക്കെ എന്തെങ്കിലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ് കാരണം ഓരോ വീഡിയോയിലും ഞാൻ ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം അനലിഡ എന്നുള്ള വാക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത് ലാറ്റിൻ ടേം ആയിട്ടുള്ള എനലസിൽ നിന്നാണ് എനലസ് എനലസിന്റെ മീനിങ് എന്താണ് ലിറ്റിൽ റിങ് എന്നാണ് അനലസിന്റെ മീനിങ് സോ ലിറ്റിൽ റിങ് എന്ന് അർത്ഥം വരുന്ന അനലസിൽ നിന്നാണ് അനലിഡ എന്നുള്ള വാക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇവരുടെ ബോഡി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അധികം റിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് അല്ലെ നമുക്കറിയാം കുറേ അധികം സെഗ്മെന്റ്സ് കാണാൻ സാധിക്കും മെറ്റാമിയസ് എന്ന് നമ്മൾ അതിനെ വിളിക്കുക നമ്മുടെ തോമിൻ്റെ ഒക്കെ കേസിൽ ഇതിനെ നമ്മൾ എന്താ വിളിക്കുക മെറ്റാമിയസ് എന്ന് വിളിക്കും അപ്പം അങ്ങനെ ചെറിയ ചെറിയ റിങ്ങുകളുടെ ഷേപ്പിലാണ് ഇവരുടെ ബോഡി ഇരിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഇവർക്ക് അനലസ് എന്നുള്ള ആ ഒരു പേര് കൊടുക്കാൻ കാരണം അല്ലെ അനലസ് എന്നുള്ള പേരിൽ നിന്നാണ് അനലിഡ എന്നുള്ള പേര് എറൈസ് ചെയ്യുന്നത് ഇനി ഇവരുടെ ബോഡി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ബോഡിയിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള മസിൽസും നമുക്ക് കാണാം അതുപോലെ തന്നെ സർക്കുലർ ആയിട്ടുള്ള മസിൽസും കാണാൻ പറ്റും ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുന്നത് ഇങ്ങനെ നീളത്തിലിരിക്കുന്ന മസിൽസിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ സർക്കുലർ മസിൽസ് നമുക്ക് അറിയാം എന്താണ് സർക്കുലർ ഷേപ്പുള്ള മസിൽസ് സോ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള മസിൽസും കാണാൻ പറ്റും സർക്കുലർ ആയിട്ടുള്ള മസിൽസും ഇവരുടെ ബോഡിയിൽ കാണാം ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോക്കോ മോഷൻ ആണ് ലോക്കോ മോഷൻ ലോക്കോ മോഷൻ എന്ന് പറയുന്നത് മൂവ്മെന്റ് അല്ലെ ലോക്കോ മോഷൻ എന്ന് പറയുന്നത് എന്താണ് മൂവ്മെൻ്റ് ആണ് സോ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ ആസ് വെൽ വെല്ല്സ് സർക്കുലർ മസിൽസ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ അക്വാറ്റിക് ഓർഗാനിസം ആയിട്ടുള്ള നീറിസ് ഈ നീറിസിന് പാരപ്പോഡിയ എന്ന് പറയുന്ന ലാറ്ററൽ അപ്പൻറ്റേജുകൾ കാണാൻ പറ്റും അപ്പം ഭൂരിഭാഗം അക്വാറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസിന് നമുക്ക് എന്ത് കാണാം ലാറ്ററൽ അപ്പൻറ്റേജുകൾ കാണാം ലാറ്ററൽ മീൻസ് സൈഡ് അല്ലെ വശങ്ങളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെ അപ്പൻറ്റേജുകൾ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ അവരുടെ ബോഡിയിൽ നിന്ന് പുറത്തോട്ട് ഉന്തി സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ അപ്പൻഡേജുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഈ ഈസിൽ കാണപ്പെടുന്ന ലാറ്ററൽ നമ്മൾ പാരാപോഡിയ സോ ഈ പാരാപ്പോഡിയ എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് വരെ നീന്താൻ വേണ്ടി സ്വിമ്മിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് പാരപ്പോഡിയ ആരിലാണ് കാണുന്നത് അല്ലെ എൻഇ ആർ അടുത്തതായിട്ട് നമുക്ക് ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റം പരിശോധിക്കാം ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ് അല്ലെ ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കുലേറ്ററി സിസ്റ്റം ആണ് കാണാൻ പറ്റുന്നത് ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡൗട്ടുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറും ഇനി ഇവർക്ക് നെഫ്രീഡിയ നെഫ്രീഡിയ എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ട് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷനാണ് ഓസ്മോ റെഗുലേഷൻ അതുപോലെ തന്നെ എക്സ്ക്രീഷൻ ആണ് ആരുടെ ഫംഗ്ഷൻ നമ്മുടെ നെഫ്രീഡിയ നെഫ്രീഡിയ എന്ന് പറയുന്നത് പ്ലൂരലും നെഫ്രീഡിയം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ സിംഗുലർ ആയിട്ടുള്ള ടേം ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ബോഡി ഫ്ലൂയിഡ് അല്ലെ ബോഡി ഫ്ലൂയിഡ് കാണപ്പെടുന്ന അയോണിക് കോൺസെൻട്രേഷനെ നിയന്ത്രിക്കുക അളവൊക്കെ നിയന്ത്രിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഓസ്മോ റെഗുലേഷൻ എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ എക്സ്ക്രീഷൻ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത സബ്സ്റ്റൻസ് അല്ലെ വേസ്റ്റ് മെറ്റീരിയലിനൊക്കെ പുറത്തോട്ട് കളയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ക്രീഷൻ എന്ന് വിളിക്കുന്നത് അത് ഇവരുടെ ബോഡിയിൽ നടത്തുന്നത് നെഫ്രീഡിയ അല്ലെങ്കിൽ നെഫ്രീഡിയം അടുത്തതായിട്ട് നമുക്ക് ഇവരുടെ ന്യൂറൽ സിസ്റ്റം പരിശോധിക്കാം ന്യൂറൽ സിസ്റ്റം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയർഡ് ആയിട്ടുള്ള ഗാംഗ്ലിയ നമുക്ക് കാണാൻ സാധിക്കും പെയേർഡ് ഗാംഗ്ലിയ പെയേർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടെണ്ണം അല്ലെ രണ്ടെണ്ണം കൂടിയതിനെ നമ്മൾ ഒന്നായിട്ട് കണക്കാക്കുന്നത് സോ പെയേർഡ് ആയിട്ടുള്ള ഗാംഗ്ലിയ ഗാംഗ്ലിയ എന്ന് പറയുന്നത് ആണ് അപ്പോൾ രണ്ടെണ്ണം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഗാംഗ്ലിയ എന്ന് വിളിക്കുന്നത് ഒരെണ്ണത്തിനെ നമ്മൾ ഗാംഗ്ലിയോൺ എന്ന് വിളിക്കും അപ്പോൾ എന്താണ് ഗാംഗ്ലിയോൺ ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത് ഇതുപോലെ കുറേ അധികം ന്യൂറൽ സെൽസ് അല്ലെ കുറേ അധികം നെർവ് സെൽസ് കൂടിയിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഗാംഗ്ലിയോൺ എന്ന് വിളിക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് എത്ര ഗാംഗ്ലിയോൺ കാണാൻ പറ്റുന്നുണ്ട് രണ്ട് ഗാംഗ്ലിയോൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഗാംഗ്ലിയ എന്ന് വിളിക്കുന്നത് സോ പെയർഡ് ആയിട്ടുള്ള ഗാംഗ്ലിയ അല്ലെ രണ്ട് എന്ന് പറയില്ല അതൊരു പെയറാണ് സോ ഒരു പേര് ഗാംഗ്ലിയ ഇവർക്ക് പ്രസൻ്റ് ആണ് അപ്പോൾ ഈ ഗാംഗ്ലിയാണ് ഇവരുടെ മെയിൻ അല്ല ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന പേട് ഗാംഗ്ലി ആയിരിക്കും ഈ ഗാംഗ്ലിയോണിൽ നിന്ന് വരുന്ന നെർവുകൾ കൂടി ചേർന്നിട്ട് ഒരു ഡബിൾ വെൻട്രൽ നെർവ് കോഡ് ഇവർക്ക് ഫോം ചെയ്യുന്നുണ്ട് ഈ നെർവ് കോഡ് ഇവരുടെ ഏത് പാർട്ടിലാണ് ഇരിക്കുന്നത് ഇവരുടെ വെൻട്രൽ പോർഷനിലാണ് ഇരിക്കുന്നത് സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നീളത്തിലുള്ള ഈ നെർവ് കോഡ് അല്ലെ രണ്ട് നെർവ് കോഡ് കൂടി ചേർന്ന സ്ട്രക്ചർ ആയതുകൊണ്ടാണ് നമ്മൾ ഡബിൾ വെൻട്രൽ നെർവ് കോഡ് എന്ന് വിളിക്കുന്നത് അപ്പോൾ അവരുടെ ബോഡി നമ്മൾ ഡിസെക്ട് ചെയ്യുക അവരുടെ ബോഡി നമ്മൾ കീറി മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡിയുടെ ഫ്രണ്ട് പോർഷൻ്റെ ഉള്ളിലായിട്ടാണ് കാണപ്പെടുന്നത് ഈ പറയുന്ന നെർവ് കോഡ് അല്ലെ ഈ നെവ് കോഡി നമ്മൾ എന്താ പറയുക ഡബിൾ വെൻട്രൽ നെർവ് കോഡ് ഇപ്പം നമ്മുടെ ബോഡി അതായത് കോഡേറ്റ്സിന്റെ ഒക്കെ കേസിലാണെങ്കിൽ അവരുടെ നെർവ് കോഡ് പാസ് ചെയ്യുന്നത് ഡോർസൽ സർഫസിലാണ് അല്ലെ നമ്മുടെ നട്ടലിൻ്റെ ഉള്ളിലാണ് എന്ത് കാണപ്പെടുന്നത് നമ്മുടെ സ്പൈനൽ കോഡ് കാണപ്പെടുന്നത് പക്ഷേ ഈ ഓർഗാനിസത്തിലൊക്കെ വെൻട്രൽ പോർഷനിലാണ് കാണുന്നത് പിന്നെ ഇത് സിംഗിൾ അല്ല ഡബിൾ ആയിട്ടുള്ള നെർവ് കോഡ് ആണ് മനസ്സിലായല്ലോ ഇനി ഇവിടെ നിന്നാവട്ടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും അധികം നെർവ് ഫൈബേഴ്സ് ലാറ്റർലി ഇങ്ങനെ എറൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം ഇവരുടെ ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത് ആയിട്ട് നമുക്ക് പെയർഡ് ഗാംഗ്ലിയോൺ കാണാൻ പറ്റും ഈ പേർഡ് ഈ ഗാംഗ്ലിയ ഈ പേർഡ് ഗാംഗ്ലിയയുടെ ലാറ്ററൽ സൈഡ് അതിന്റെ വശങ്ങളിൽ നിന്നും പുറത്തോട്ട് വരുന്ന കൂടി ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട് ഒരു ഡബിൾ വെൻട്രൽ കോഡ് ഫോം ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഈ നെർവ് കോഡിൽ നിന്നും ലാറ്ററലായിട്ട് നമുക്ക് എന്ത് കാണാൻ സാധിക്കും കുറേ അധികം നെർവ് ഫൈബേഴ്സ് എറൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വേമിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടോപ്പിക് വരുന്നുണ്ട് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ ഈ ഒരു ഫൈലം നമ്മുടെ ഫൈലം അനലിഡയിൽ നമുക്ക് മൊണീഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസംസിനെയും കാണാൻ പറ്റും ഡൈഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസംസിനെയും കാണാൻ പറ്റും മൊണീഷ്യസ് എന്ന് പറയുന്നത് ഹെർമാഫ്രോഡൈറ്റ് നമ്മൾ മുന്നത്തെ ചാപ്റ്ററിലൊക്കെ പറഞ്ഞ ഹെർമാഫ്രോഡൈറ്റ് തന്നെയാണ് അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ ഒരേ ഇൻഡിവിജ്വൽസിലാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഡൈഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസംസിനെയും കാണാം അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ രണ്ടും വ്യത്യസ്ത ഇൻഡിവിജ്വൽസിൽ കാണാൻ പറ്റുന്ന സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡയീഷ്യസ് എന്ന് വിളിക്കുന്നത് ഡൈഷ്യസ് ആയിട്ടുള്ള സ്പീഷീ

എർത്തവും അല്ലെ ഫെരറ്റിമ എന്നാണ് നമ്മൾ എർത്തവും വിളിക്കുക ഹിരുഡിനേറിയ ഹിരുഡിനേറിയ എന്ന് പറയുന്നത് ബ്ലഡ് സക്കിംഗ് ലീജ് അല്ലെ രക്തമൂറ്റി കുടിക്കുന്ന അട്ടയാണ് എന്ത് ഹിരുഡിനേറിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ നിറിസ് അല്ലെ അക്വാറ്റിക് ആയിട്ട് കാണപ്പെടുന്ന നിറിസ് ഈ മൂന്നെണ്ണം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൌട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്ത ക്ലാസിൽ നമുക്ക് വീണ്ടും കാണാം ബൈ